ദേവസ്വം ബോർഡിലെ ഉള്ളൂർ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ജെ വി ബാബുവിനെ ഗത്യന്തരമില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പിന്നാമ്പുറ കഥകളിലേക്കൊക്കെ നമുക്ക് ഒന്ന് കടന്നു ചെല്ലേണ്ടതുണ്ട്. CPMന്റെ വിശ്വസനായിട്ടുള്ള ജെ വി ബാബു, CPMന്റെ വിശ്വസനായിട്ടുള്ള വാസു, അതായത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുമ്പോൾ കാണിക്ക അപഹരണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ ജെ വി ബാബുവിനെ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഗൗരീശപട്ടം ക്ഷേത്രം, തിരുവനന്തപുരത്തെ ഗൗരീശപട്ടത്തെ മോഷണത്തിന് നിർബന്ധിത വിരമിക്കൽ, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ജെ വി ബാബുവിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലത്തെ പറ്റി തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ പറയുന്നത്. ഗൗരീശപട്ടം ക്ഷേത്രത്തിലെ മോഷണത്തിന് നിർബന്ധിത വിരമിക്കൽ, ഉന്നതരുടെ കാലു പിടിച്ച് അത് തരംതാഴ്ത്തലായി ഒതുക്കി തിരിച്ചു വന്ന് ജോലിയിൽ കയറുന്നു. പമ്പയിൽ പിടിക്കപ്പെട്ടിട്ടും ശിക്ഷിക്കേണ്ടവർ ശ്രമിച്ചത് ജെ വി ബാബുവിനെ രക്ഷിക്കാൻ. ഗണപതിയുടെ ഭണ്ഡാരത്തിലെ കൈയിട്ട് വാരൽ ദൃശ്യങ്ങൾ വരെ തെളിവായപ്പോൾ അതെ കൈവിട്ട് പോയെങ്കിലും വിശ്വസനെ ഇപ്പോൾ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നു. ഈ ജെ വി ബാബുവിനെ വീണ്ടും ഈ ഒരു കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ദേവസ്വം ബോർഡിൻ്റെ ഉന്നതർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള പുത്തമ്പാലൻ രാജേഷിൻ്റെ കൂട്ടാളിയെ സോപാനം ഏൽപ്പിച്ചവർ ഭണ്ഡാരത്തിൻ്റെ താക്കോൽ നൽകിയത് കവർച്ച കേസ് പ്രതിക്ക് എന്ന ഒരു വലിയ ഗുരുതരമായ ആരോപണം എത്തുന്നു. അതായത് വാസു എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അഡ്വക്കേറ്റ് എൻ വാസുവിനെ വെട്ടിലാക്കിക്കൊണ്ട് സഖാവ് ജെ വി ബാബുവിൻ്റെ ഈ ലീലാവിലാസങ്ങളൊക്കെ തന്നെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ജെ വി ബാബുവിനെ ഇത്തരത്തിലുള്ള ഉന്നത ഔദ്യോഗിക സ്ഥാനത്തേക്ക് എത്തിച്ച ദേവസ്വം ബോർഡിൽ പ്രദർശിച്ച ദേവസ്വം ബോർഡിൻ്റെ ആളുകളൊക്കെ തന്നെയും വെട്ടിലായിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്കിപ്പോൾ വളരെ പ്രസക്തമായ രീതിയിൽ പറയാനുള്ളത്. ഭണ്ഡാരത്തിലെ പണം മോഷ്ടിച്ച സംഭവത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ വി ബാബുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നതരെന്ന ആക്ഷേപം ശക്തമായി വരികയാണ്. മുമ്പും കവർച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ബാബുവിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രക്ഷിച്ചെടുക്കുവാൻ ദേവസ്വം ബോർഡിൻ്റെ ആ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നു എന്ന കാര്യത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ക്രിമിനൽ കേസ് പ്രതികൾ യഥേഷ്ടം സന്നിധാനത്തും ശബരിമലയിലും ജോലി ചെയ്യാൻ എത്തുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ശബരിമലയിൽ ക്രിമിനലുകളായ ദേവസ്വം ജീവനക്കാരില്ലെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ പ്രസ്താവനയിലെ കള്ളത്തരം തന്നെ പൊളിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതായത് സോപാനത്തെ നിയന്ത്രണം പുത്തമ്പാലൻ രാജേഷിൻ്റെ കൂട്ടുപ്രതിയായ ആനേര അജീഷിനെ ഏൽപ്പിച്ച വാസു ശബരിമലയിലെയും പമ്പയിലെയും ഭണ്ഡാരം നോക്കാൻ കൊണ്ടുവന്നത് കവർച്ച കേസിൽ നടപടി നേരിട്ട ജെ വി ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെയാണെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ കൗതുകമുള്ളത്. ബാബുവിൻ്റെ പണാപഹരണം ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും കള്ളനെ തന്നെ ഭണ്ഡാരത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയായിരുന്നു വാസു, എൻ വാസു എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നത് വളരെ വളരെ വിരോധാഭാസമായി തന്നെ നമുക്ക് തോന്നുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പമ്പ ഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ പണമാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടിയിൽ. ഇത്തവണ അദ്ദേഹം എല്ലായിടത്തും മോഷ്ടിക്കുന്ന പോലെ, ചിലപ്പോൾ ചെറിയ അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, ഉന്നത ഉദ്യോഗസ്ഥനാണ്, മോഷണമൊക്കെ എന്താ പറയുന്നത്, പുള്ളിക്ക് ഒരു ഹോബി ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ പണം ഇത്തവണ മോഷ്ടിച്ചപ്പോൾ CCTV ദൃശ്യങ്ങളിൽ പിടിക്കപ്പെട്ടു. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഉന്നതർ ഇടപെട്ട് ഇയാളെ ആ ഒരു കേസിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. സാധാരണ ഭണ്ഡാരത്തിലെ മോഷണങ്ങൾ പിടിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ ലോക്കൽ പോലീസിനെ വിവരം അറിയിക്കും. എന്നാൽ ബാബുവിൻ്റെ കാര്യത്തിൽ ഇതൊന്നും പമ്പ പോലീസ് ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. ഭണ്ഡാരത്തിലെ പണം മോഷണം പിടിക്കപ്പെട്ടിട്ടും 7 ദിവസം പമ്പയിൽ തന്നെ ബാബു ജോലി നോക്കിയെന്ന ഗുരുതരമായ ഒരു ആരോപണവും ദേവസ്വം ബോർഡിനെതിരെ വരുന്നു. പിന്നീട് റിലീവ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു. ദൃശ്യങ്ങൾ എത്തിയപ്പോൾ സസ്പെൻഡ് ചെയ്തു. കഷ്ടമാണിത്. അപ്പോഴും കേസ് പമ്പ പോലീസിന് നൽകിയില്ല, ലോക്കൽ പോലീസിന് നൽകിയില്ല. പകരം ചടങ്ങിന് വേണ്ടി പത്തനംതിട്ട ലോക്കൽ പോലീസിന് കേസ് കൈമാറാതെ വലിയ ഉന്നതങ്ങളിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഈ കേസ് കൈമാറി. ഇത് കാരണം FIR ഇടാൻ പോലും വൈകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കാരണം ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട കേസ് പമ്പ പോലീസിനെ അറിയിക്കാതെ പത്തനംതിട്ട SP കൈമാറിയതോടുകൂടി FIR ഇടാനും വൈകുന്നു. ക്രിമിനൽ കേസ് ഒഴിവാക്കാനാണ് ഈ ഗൂഢബുദ്ധി ചെയ്തതെന്ന് മറ്റുള്ള ജീവനക്കാർ തന്നെ പറയുന്നു. ക്രിമിനലുകളെ ദേവസ്വം ബോർഡ് വളർത്തുന്നതിന് തുല്യമാണിതെന്നും ആ മറ്റുള്ള
സത്യസന്ധമായി ശബരിമലയിലും പമ്പയിലും ഒക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രത്തിൽ അത് അവരുടെ വരുമാന മാർഗമായി ഉപജീവന മാർഗമായി കാണുന്ന ദേവസ്വം ജീവനക്കാർ തന്നെ പറയുന്നു, ആത്മാഭിമാനമുള്ള ബോധമുള്ള ദേവസ്വം ജീവനക്കാരാണ് ഈ കള്ളനാണയം ജി വി ബാബുവിനെ പോലെയുള്ള, നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ ശുദ്ധ കള്ളത്തരം, മോഷണം, മോഷ്ടാവെന്ന് തന്നെ നമുക്ക് പറയാം ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ രംഗത്ത് വരുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം അനുകൂല സംഘടനാ നേതാവാണ് ബാബു. അതുകൊണ്ട് കൂടിയാണ് ഇയാളെ രക്ഷിക്കാൻ ദേവസ്വം ബോർഡിലെ ഉന്നതർ തന്നെ ഇടപെടുന്നത് എന്നതാണ് സത്യസന്ധമായ വസ്തുത. ഈ മോഷ്ടാക്കളെയൊക്കെ, അല്ലെങ്കിൽ ഈ കള്ള, ഈ കാട്ടുകള്ളന്മാരെയൊക്കെ എന്തിനാണ് സി പി എം അനുകൂല ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സംഘത്തിൻ്റെയൊക്കെ ആ ഒരു തലപ്പത്ത് വെച്ചിരിക്കുന്നത് എന്ന് തന്നെ അതിൻ്റെ നേതാക്കൾ പറയണം. ഭണ്ഡാരത്തിൽ നിന്നും പണം മോഷ്ടിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ബാബുവിനെ സന്നിധാനം ഭണ്ഡാരം സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച ഉത്തരവ് വിവാദമായി. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അത് റദ്ദാക്കിയിരുന്നു. ദേവസ്വം വിജിലൻസിന്റെ പ്രത്യേക പരിശോധനയും സി സി ടി വി ദൃശ്യങ്ങളും കൂടി പരിശോധിച്ച ശേഷമാണ് ഈ ബാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡിന്റെ യോഗം തീരുമാനിച്ചത്. മണ്ഡലപൂജയ്ക്ക് ശബരിമല നട അടയ്ക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും 50,000 രൂപ ഈ ജി വി ബാബു മോഷ്ടിച്ചു എന്ന ആരോപണം ഉയർന്നത്. തുടർന്ന് ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷണം നടത്തിയത്. ജെ വി ബാബു ഭണ്ഡാരത്തിൽ നിന്നും പണം അപഹരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിക്കുകയും സാക്ഷിമൊഴികൾ അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് വാസു വക്കീലിന് എൻ വാസുവിന് തന്റെ വിശ്വസനെ കൈവിടേണ്ടി വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ശബരീശപട്ടം സബ് ഗ്രൂപ്പ് ഓഫീസറായിരിക്കുകയും ബാബു മോഷണത്തിന് പിടിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു വിവരണം ഇങ്ങനെയാണ്, വഴിപാടായി കിട്ടുന്ന തുക രജിസ്റ്ററിൽ എഴുതാതെ തട്ടിച്ചെടുക്കുകയായിരുന്നു ബാബുവിൻ്റെ അവിടുത്തെ ഗൗരീശപട്ടത്തെ കലാപരിപാടി. ദേവസ്വം ഓഡിറ്റാണ് ഈ കളവ് കണ്ടെത്തിയത്. ഇതോടെ ഇയാളെ സസ്പെൻഡ് ചെയ്തു. കൃത്രിമം കാട്ടിയതിന് തെളിവ് കിട്ടിയതോടെ ആണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണത്തിനൊടുവിൽ നിർബന്ധിത പെൻഷൻ നൽകാൻ ബോർഡ് തീരുമാനിച്ചു. ഇതിനെതിരെ ഇയാൾ അപ്പീൽ നൽകി. ഇത് പരിഗണിച്ച് ശിക്ഷ 5 കൊല്ലത്തേക്കുള്ള തരം താഴ്ത്തലാക്കി. ഇതോടെ പറവൂരിൽ ജൂനിയർ സൂപ്രണ്ടായി വീണ്ടും ജോലിക്കെത്തി. പിന്നീട് വന്ന കമ്മീഷണറെ സ്വാധീനിച്ച് ശിക്ഷ 1 കൊല്ലമായി കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ പറവൂർ അസിസ്റ്റന്റ് കമ്മീഷണറായി. പിന്നീട് ഉള്ളൂരിലും എത്തി. ഇവിടെ നിന്നാണ് ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസറുടെ ഡ്യൂട്ടിക്ക് എത്തുന്നത്. ക്രിമിനൽ കേസ് പ്രതികളൊന്നും ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തരുതെന്നാണ് സർക്കാരിന്റെ പൊതുനിലപാട്. എന്നാൽ ജെ വി ബാബുവിന്റെ കാര്യത്തിൽ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഗൗരീശപട്ടത്തെ മോഷണത്തിൽ ദേവസ്വം ബോർഡിലെ നടപടി തന്ത്രങ്ങളിലൂടെ ബാബു അട്ടിമറിച്ചു. കോടതിയിൽ ഇപ്പോഴും ആ കേസ് നിലവിലുണ്ട്. ക്രിമിനൽ കേസാണ്. ദേവസ്വം ബോർഡിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ ഈ ക്രിമിനൽ കേസിന് പ്രസക്തിയും ഏറെയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ബാബുവിനെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ ഇപ്പോഴും നിയമപരമായി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വ്യക്തിയെയാണ് കള്ളനെ കാവലേൽപ്പിക്കുന്നു, കുറുക്കനെ കോഴിക്കൂടിന്റെ കാവലേൽപ്പിക്കുന്നത് പോലെയാണ് സന്നിധാനത്തെയും പമ്പയിലെയും ഭണ്ഡാരത്തിന്റെ ചുമതല ഈ കാട്ടുകള്ളനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വീണ്ടും മോഷണത്തിന് പിടിക്കപ്പെട്ടിട്ടും മൃദു സമീപനമാണ് ദേവസ്വം ബോർഡ് ഈ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്കെതിരെ എടുക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാക്കണം, ഇപ്പോഴും ജെ വി ബാബുവിനെതിരെ ക്രിമിനൽ കേസ് കോടതിയിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, അയാൾ ഈ കുറ്റ ആരോപിതനല്ല, കുറ്റ വിമുക്തനുമായിട്ടില്ല. അയാൾ മോഷ്ടിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വിശ്വസനെ ഇപ്പോൾ എൻ വാസുവിന് തള്ളി പറയേണ്ടി വന്നിട്ടുള്ളതും. ബോർഡ് സാധാരണ ജീവനക്കാരെ മോഷണത്തിന് പിടിക്കുമ്പോൾ, അതായത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് പതിവ്. നമുക്കറിയാം, സാധാരണ ഒരു മോഷണ കേസ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഒക്കെ ഉണ്ടായാൽ അവരുടെ സ്റ്റാഫുകൾക്കുണ്ടായ സാധാരണ ലോക്കൽ പോലീസിനെയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അത്ഭുതം പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് ലോക്കൽ പോലീസിനെ ജെ വി ബാബുവിൻ്റെ കേസ് ഇതുവരെ അറിയിച്ചിട്ടില്ല. അതുതന്നെയാണ് മോഷണത്തെ കൂടാതെ രണ്ട് തെറ്റുകളാണ് ഇയാൾ ചെയ്തതെന്ന് പുറത്തു വന്ന വീഡിയോയിലും വ്യക്തമാണ്. ഭണ്ഡാരം സ്പെഷ്യൽ ഓഫീസർ എന്നത് പണം എണ്ണി തിട്ടപ്പെടുത്താനുള്ള ജോലിയല്ല, മറിച്ച് പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പു വരുത്തേണ്ട ജോലിയാണ്. ഇതാണ് ലംഘിച്ച് പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലി ബാബു നേരിട്ട് ഏറ്റെടുത്തത്. പണം മോഷ്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ മറ്റ് ജോലിക്കാർ പണം അപഹരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആളില്ലാത്ത സ്ഥിതി വരുന്നു. ഇതും കളവിന് വഴിയൊരുക്കും. ഇങ്ങനെ സ്വന്തം ഉത്തരവാദിത്തം മറന്നാണ് മോഷണത്തിന് ബാബു ശ്രമിച്ചതെന്നാണ് ഗുരുതരമായ ആരോപണം ഇയാൾക്കെതിരെ വരുന്നത്. ഗൂഢലക്ഷ്യത്തോടെയാണ് ഇതെന്ന് വ്യക്തമായിട്ടും ഇയാൾക്കെതിരെ പമ്പ പോലീസിൽ പരാതി നൽകാതെ എസ് പിക്ക് നേരിട്ട് കത്തയച്ചത് ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാർക്ക് ഇടയിൽ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ കത്ത് എസ് പി ഓഫീസിൽ നിന്ന്
പമ്പ സ്റ്റേഷനിലേക്ക് എത്താനും എത്താതിരിക്കാനും വേണ്ടി ഗൂഢമായിട്ടുള്ള ശ്രമം നടത്തുന്നു. നമുക്കറിയാം ഇതെന്തൊരു അനീതിയാണ്, എന്തൊരു ദേവസ്വം ബോർഡ്, കൃത്യമായ രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു തന്റെ വിശ്വസൻ എന്ന രീതിയിൽ ജെ വി ബാബുവിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണോ എന്ന ഒരു സംശയം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കൃത്യമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു വിജിലൻസ്. ഇയാൾക്കെതിരെ മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉന്നയിക്കപ്പെട്ടതല്ല, പിടിക്കപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജീവനക്കാർ ശബരിമലയിൽ ഇല്ല, മോഷ്ടാക്കളൊന്നും തന്നെ ശബരിമലയിലേക്ക് വരുന്നില്ല എന്ന ദേവസ്വം ബോർഡിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവരുടെ നിലപാട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നത്.